അന്തർമുഖനായതുകൊണ്ട് സുഹൃത്തുക്കൾ കുറവാണ് നോ പ്രോബ്ലം സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂടും തോറും നിങ്ങൾക്ക് ആശ്രയിക്കുന്ന ആശ്രയിക്കാവുന്നവരുടെ എണ്ണം കുറയെന്നാണ് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളവരെല്ലാം പലപ്പോഴും പറയാം എഴുതുകൊണ്ട് ഒരു പ്രയോഗമില്ല ചുമ്മാ നമ്മുടെ സമയവും നമ്മുടെ പണവും പോകുന്നേ ഉള്ളൂ വലിയ കാര്യമില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടു സുഹൃത്തുക്കൾ കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത്ര വലിയ ഒരു ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ അതിജീവനത്തിന് സഹായിക്കുന്ന എത്ര എണ്ണ സുഹൃത്തുക്കളാണ് അത്ര എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് പത്തങ്കിൽ പത്ത് അഞ്ചെങ്കിൽ അഞ്ച് ഒരാളെങ്കിൽ ഒരാൾ ആയിരം എങ്കിൽ ആയിരം നിങ്ങളുടെ പണ്ട് എബ്രഹാം ലിങ്കൺ എന്നോട് പണ്ട് ഒരു പത്രലേഖനം ചോദിച്ചൊരു ചോദ്യമാണ് നടന്നാണോ ഉള്ളതാണോ എന്നറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു ഒരു കഥയുണ്ട് ആ കഥ ചെയ്താൽ പുള്ളിയുടെ ഒരു കാലിന് അല്പം നീളക്കുറവാണ് എബ്രഹാം ലിങ്കൻ്റെ അപ്പോൾ അത് ആ കാലിൻ്റെ അടിയിൽ പുള്ളി ഷൂയില് പ്രത്യേകം തുണിയൊക്കെ കയറ്റി ഒരു അല്പം ഉയരം ഉണ്ടാക്കി കേട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നടന്നിരുന്നതെന്നാണ് പറയുന്നത് അഫ്കോഴ്സ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ കഥയായിട്ട് കേട്ടാണ് ഒരു 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 എന്താ പറയുക ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ് അപ്പോൾ പുള്ളി ആ കാലിന് എപ്രാ ലിംഗൻ തന്നെയാണോ ഇതെന്ന് അറിയില്ല പക്ഷെ പുള്ളി കഥകളൊന്നും ചിലപ്പം ഹിസ്റ്റോറിക്കലായിട്ട് നടന്നതാകണമെന്നില്ല പക്ഷെ നിങ്ങളതിൻ്റെ കോണ്ടന്റ് മാത്രം എടുത്താൽ മതി അപ്പോൾ ലിംഗണ് ഈ കാല് ഒരു കാലിൻ്റെ നീളക്കുറവാണ് എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഒരു പത്രലേഖൻ ഇദ്ദേഹത്തെ കളിയാക്കാനും ഇദ്ദേഹത്തിന്റെ ആത്മവീര്യം ചോർത്താനുമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു മിസ്റ്റർ പ്രസിഡന്റ് ഒരു മനുഷ്യന്റെ കാലിന് എത്ര നീളം ഉണ്ടാകണം എന്നാണ് താങ്കൾ കരുതുന്നത് എന്ന് ചോദിച്ചത് സ്വഭാവമായിട്ട് പുള്ളിയുടെ ഒരു ഡെഫിഷ്യൻസിയെക്കുറിച്ച് ഉള്ള ഒരു ചോദ്യമാണല്ലോ അത് അപ്പം ഞാൻ എബ്രാഹിം ലിങ്കൺ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ അര അരക്കെട്ടിനെ തറയിൽ തൊടുവിപ്പിക്കാൻ എത്ര നീളം ആവശ്യമുണ്ട് അത്രയും നീളം കാലുകൾക്ക് ഉണ്ടായാൽ മതി എന്നാണ് അപ്പോഴെന്ന് വെച്ചാൽ അത് എത്രയായാലും കുഴപ്പമില്ല അരക്കെട്ടിനെ തറയിൽ തുടിപ്പിക്കുന്നതിനുള്ള ഒരു സംഗതിയാണല്ലോ ഈ കാലുകൾ എന്ന് പറഞ്ഞോളും അതുപോലെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എണ്ണം നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും അത്രയും ഫ്രണ്ട്സ് മതി അത് കൂടുതലായി കഴിഞ്ഞാലും ചളമായി പോവും അതുകൊണ്ട് പ്രയോജനമില്ല അത് കുറഞ്ഞാലൊരുപക്ഷേ നിങ്ങളെ അറിയിക്കേണ്ട നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സിന് ആവശ്യമുണ്ട് ചിലപ്പോൾ ഒരാളെ ആവശ്യമുണ്ടാവുള്ളൂ അത് വെച്ച് ഓടിച്ചു പോയാൽ മതി ചിലപ്പോൾ നിങ്ങൾക്ക് പത്ത് പേരെ ആവശ്യമുണ്ടാകും പത്ത് പേരെ ഉണ്ടാക്കുക പിന്നെ ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പും ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഈ ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എല്ലാം പലപ്പോഴും അവർ ഉണ്ടാക്കലായി പോവും ഇതാ ഉണ്ടാക്കാറ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ നൈസർഗിക ഓർഗാനിക്കായിട്ടുള്ള ഗ്രോത്ത് ആവും ഈ ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ നടക്കരുതേ ഞാൻ ഞാൻ ഉദ്ദേശിക്കുകയാണെന്ന് കരുതലേ എൻ്റെ അഭിപ്രായം പറയുന്നില്ല എന്തിനാണ് ഈ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് നിങ്ങളോട് ആർക്കെങ്കിലും ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഒക്കെ വരും നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാൻ ശ്രമിക്കില്ല ഒരാളെയും ഉണ്ടാക്കി ആയിട്ട് നിങ്ങൾ അതൊക്കെ സാത്താന്റെ പണിയാണത് തമാശയിട്ട് പറഞ്ഞ ഉണ്ടാക്കലേ പാടില്ല ഉണ്ടാകട്ടെ തൻതായിട്ടുണ്ടാവട്ടെ ആരും ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ അർത്ഥം ചില ഈ സൗഹൃദ കൃഷിയുണ്ട് ഫ്രണ്ട് ആ ഹായ് 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 എന്തുണ്ട് എന്തുണ്ട് എന്ത് പറയുന്നു ഹായ് ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ അത് ഈ രാഷ്ട്രീയക്കാരൊക്കെ കാണി അതിനൊരു കഴമ്പു ഇല്ല അവനും ഓർക്കും അവൻ വിചാരിക്കുന്ന എല്ലാവരും കാണുമ്പോൾ പരിചയം കാണിക്കുന്ന അതിനൊണ്ട് വലിയ കാര്യമാണ് ഈ ടു ബി പോപ്പുലർ ടു ബി ജനകീയനൊക്കെയാണ് വലിയ കാര്യമാണെന്നാണ് പലരും കരുതുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ജനകീയന്മാരോടും ചോദിച്ചു നോക്കും അവർക്ക് തന്നെ പറയും ചോദിച്ചു അവർ ഇതിന് പ്രശ്നമുണ്ട് നിങ്ങളെ പുറത്തോട്ടിറങ്ങുമ്പോൾ അല്ല നിങ്ങളെ കാണുമ്പോൾ ഈ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം സ്വിച്ച് ഓഫ് ആവും കുറേ കഴിയും അപ്പോൾ അവരിൽ നിന്ന് പഴയ ഒരു വോൾട്ടേജ് വരത്തില്ല പഴയൊരു പ്രണയവും സ്നേഹവും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഇതെല്ലാം റീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ ചിരിച്ച വോൾട്ടേജോടുകൂടി ഇന്ന് ചിരിക്കുന്നുണ്ടോ ഇന്നലെ കാണിച്ച സൗഹൃദം ഇന്ന് കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഡൗണേഴ്സ് ആണ് ഡൗൺ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആ ദിവസം പോകും അതുകൊണ്ട് ആദ്യമേ ഇതിലൊന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഇങ്ങനെ ഒരുപാട് ഈ സൗഹൃദ കൃഷി എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഒരു കാര്യമില്ല എപ്പോഴും നമുക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാകുന്ന എന്തോ ഈ ചില ആൾക്കാരെ പണ്ട് പശുക്കൾ കൂടുതലുണ്ടാകുന്ന ഈ വേദകാലത്തൊക്കെ പശുവിൻ്റെ കൈമാറ്റമാണ് ഗോ ബ്രാഹ്മണ്ത്യം എന്നൊക്കെ പറയുന്ന എത്രയും പശുക്കളുണ്ടോ അത്രയും സമ്പന്നനും അത്രയും അനുഗ്രഹിക്കപ്പെട്ടവനും അത്രയും പ്രബലനുമാണ് മനുഷ്യർ നിന്ന് വരുന്നത് ഇപ്പം ആളുകൾ കണക്ഷൻസ് കോണ്ടാക്ട്സ് സുഹൃത്തുക്കൾ കൂടുതലുള്ളവർ അവർക്കൊരു സ്വയം ഒരു ധാരണ ഉണ്ട് അവരാണ് ഏറ്റവും ശക്തി നല്ലത് കൂടുതലങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കോളൂ കണക്ഷൻസ് ഉണ്ടാക്കിക്കോളൂ പ്രശ്നമല്ല പക്ഷെ ഒരു ഇതിനകത്തൊരു ഇതുണ്ട് എല്ലാ സാധനവും നിങ്ങൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണം അതിൻ്റെ റിപ്പയർ വർക്ക് ചെയ്യണം അത് എവിടെയും കൊണ്ട് ഇടിക്കുകയാണെന്നുണ്ട് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ ഈ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമ്പോഴും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ സമാഹരിക്കുമ്പോഴും അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം യു ഷുഡ് ബി അല്ല നിങ്ങൾ വെറുതെ പിന്നെ അന്നേരം യുവ വൺ സൈഡ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല എല്ലാത്തിനും അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവാം അത്ര തന്നെ കോസ്റ്റ് ഉണ്ടാകും നിങ്ങൾ ഏതിലാണ് കംഫർട്ടബിൾ എന്ന് നോക്കുക അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര ആണ് ആവശ്യം എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തിക്കുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നോളൂ നിങ്ങളിങ്ങനെ പോയി ചാടി പിടിക്കേണ്ടേ കടിച്ചു പിടിക്കേണ്ട എന്നൊരു കാര്യമില്ല സൗഹൃദ കൃഷി മതി ഈ ചോദ്യം ഇങ്ങനെ സ്ഥിരം ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളില്ല എന്നുള്ളത് ഒരു കുറവോ ന്യൂനതയോ ഡിപ്രഷൻസിയോ ഇല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കുക ഒരു സുഹൃത്തിനെ ഉണ്ടാകില്ല ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സൗഹൃദം അത് വളരെ ആർട്ടിഫിഷ്യലാണ് അത് രാഷ്ട്രീയക്കാരന്റെ സൗഹൃദമാണ് കച്ചവടക്കാരന്റെ സൗഹൃദമാണ് അതിനൊന്നും ഒരു ആഴവുമില്ല അതിനൊന്നും ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഈ പ്രണയം ഈ പ്രണയം എന്ന് പറയുന്നത് തന്നെ നിങ്ങളൊരു ആവശ്യം നടക്കാനാണെങ്കിൽ ഓക്കെ റേറ്റ് അല്ലാതെ നിങ്ങൾക്കത് അറിയാമല്ലോ ഇതിനെക്കുറിച്ച് പിന്നെ വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ ഫ്രണ്ട്സ് ഓക്കെ പത്ത് പേര് പത്ത് പേര് അഞ്ചുപേരേ ഉള്ളൂ അത് മതി എന്തിനാണ് ആറാമത്താളെന്തിനാണ് ആറാമത്തെ ആൾ അനാവശ്യമാണ്